നമസ്കാരം കൂട്ടുകാരെ. പെട്ടെന്നുണ്ടാക്കുന്നതും രുചികരവുമായ ഒരു സൗത്ത് ആഫ്രിക്കൻ ലഞ്ച് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനാവശ്യമായിട്ട് വേണ്ടത് ഇതുപോലത്തെ നല്ല ഫ്രഷായിട്ടുള്ള സ്പിനാച്ചാണ്. ഒരു പാലക് ചീരയുടെ ഒരു വെറൈറ്റിയാണിത്. ഇത് നല്ലതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയില് ചൂടാക്കുക. ഇതിലേക്ക് 1 സവാള ഇതുപോലെ തന്നെ ചെറുതായിട്ടരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 കെട്ട് സ്പിനച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. തീ ഏറ്റവും കൂട്ടിയിടുക. ഇലക്കറികൾ വേവിക്കുമ്പോൾ തീ കൂട്ടിയിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇലയായതുകൊണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞു വരും. ഇപ്പോൾ ഈ സ്പിനച്ച് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് ഒരു സോസാണ്. ഒരു വൈറ്റ് സോസ് ഇതിലേക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സ്പിനച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രം ചൂടാക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നല്ലതായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരണം. ഇതിന് ശേഷം തീ ഏറ്റവും കുറയ്ക്കുക. 2 ടേബിൾ സ്പൂൺ മൈദാമാവ് ഇട്ട് കൊടുക്കുക. ഈ മൈദാമാവ് ഇട്ട് ഒരു ലൈറ്റായിട്ടൊരു റോസ്റ്റഡ് ആയിട്ട് വരണം. കളറ് മാറി വരണം. അതാണിതിൻ്റെ പാകം. 1 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സിമ്മിൽ തന്നെ നല്ലതായിട്ട് ഇളക്കി ഒരു തിക്ക് സോസാക്കി എടുക്കുക. നേരത്തെ തന്നെ നമ്മൾ വേവിച്ചു വച്ചിരിക്കുന്ന സ്പിനച്ചിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിരുന്നു. അതിലേക്ക് ഈ നേരത്തെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വൈറ്റ് സോസും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. ഇവിടെ നമ്മുടെ സ്പിനച്ചും വൈറ്റ് സോസും കൂടെ ഉള്ള മിശ്രിതം റെഡിയായിട്ടുണ്ട്. ജസ്റ്റ് ഇളക്കുക. ഇനിയും കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതവിടെ വെക്കുക. ഇനി നമ്മുടെ ചോറും ഈ സ്പിനച്ചിൻ്റെയും വൈറ്റ് സോസിൻ്റെയും കൂടെ മിക്സ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ചോറ് സെൻറ്ററിലായിട്ട് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് ചോറ് ഇതിൻ്റെ വട്ടത്തിലായിട്ട് വെക്കുക. എന്നിട്ട് വീണ്ടും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇതൊരു പ്ലേറ്റും കൊണ്ട് അടച്ച് ഒന്ന് സ്ലോ ആയിട്ടൊന്ന് കമത്തിയിടുക. ഇതുപോലെ തന്നെയാണ് ഇവിടെ റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്ത് നമുക്ക് തരുന്നത്. എന്നിട്ട് ഈ സെൻറ്ററിലെ പാത്രം മാറ്റിയതിന് ശേഷം നമ്മുടെ സ്പിനച്ചും വൈറ്റ് സോസും കൂടെയുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്യുക. ലെവൽ ചെയ്തതിന് ശേഷം കുറച്ച് വൈറ്റ് സോസ് ഈ സ്പിനച്ചിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. അതൊരു ഗാർണിഷിങ്ങിന് മാത്രമാണ്. ഇവിടുത്തെ ഒരു മെയിൻ മീലാണ് ഇത്. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈനോ തോമസ്.